പല പ്രാവശ്യം നമ്മൾ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന ചിന്തയുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കൂ. ഒരു കാര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടും നടക്കുന്നില്ല, വീണ്ടും വീണ്ടും പരാജയം വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലെന്താ നമുക്ക് തോന്നുക, നമ്മളെ കൊണ്ട് അതിന് കഴിയില്ലേ, എനിക്കതിനുള്ള കഴിവില്ലേ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ലേ, ഇനി അത് നടക്കൂലേ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും നമുക്ക് കൂടുതലും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങി വരുന്ന നമ്മൾ വീണ്ടും ഒരു 10 സ്റ്റെപ്പ് നമ്മൾ പുറകോട്ട് പോകും. എപ്പോഴും എപ്പോഴും ഇങ്ങനെ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്ത് ചെയ്തിട്ടും പരാജയം മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഡൗൺ ആവും. നമ്മൾക്ക് പിന്നെ മുന്നോട്ട് പോകാനായിട്ട്, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഭയങ്കര മടിയായിരിക്കും. നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ടാവും, വ്യക്തികളുണ്ടാവും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനാണ് മിക്കവാറും കൂടുതലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് ഏത് കാര്യത്തിലും വിജയിച്ചവരുടെ പിന്നിലും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഇവർ പല പ്രാവശ്യം, അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്താ, അതായത് നമ്മൾ പല പ്രാവശ്യം വീണിട്ടാണ് നടക്കാൻ പഠിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ചും കൊണ്ട് അയ്യോ ഞാൻ നിർത്തുകയാണെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുകയില്ല എന്ന് കുഞ്ഞുങ്ങളാരും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മുടെ മനസ്സ് നമ്മൾ കഠിനമാക്കരുത് ഒരു കാരണവശാൽ, നമുക്ക് ഹാർഡാക്കരുത്. അതായത് എനിക്ക് എന്ത് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകരുത്. വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ശ്രമിച്ചു കഴിയുമ്പോൾ മാത്രമേ ഒരു കാര്യത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. അതായത് ആദ്യം നമ്മൾ നേരെ നിൽക്കാൻ പഠിക്കും, പിന്നെ നമ്മൾ നടക്കാൻ പഠിക്കും, ഓടാൻ പഠിക്കും, ചാടാൻ പഠിക്കും, എന്നിട്ട് നിങ്ങൾ പറക്കാൻ നോക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഉടനടി തന്നെ നമുക്കതിൻ്റെ പൂർണ്ണതയിലേക്ക്, ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു വരുമ്പോൾ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ശക്തി, ഒരു പ്രചോദനം നമ്മൾ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ എങ്ങനെയായിരുന്നോ അതിനേക്കാളും കൂടുതൽ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആവും. പല പല കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്ത് വന്നതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്കത് തരണം ചെയ്യാനായിട്ടുള്ള ശക്തി ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ നമ്മൾ മോൾഡ് ചെയ്ത് വരികയാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം പല പ്രാവശ്യം. അതിപ്പോൾ ഞാനിപ്പം എൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്ത സമയത്ത്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഇട്ടുകൊണ്ടിരുന്നത്, കണ്ടൻറ്റ് ചേഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് വ്യൂസ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ കണ്ടൻറ് ചേഞ്ച് ചെയ്തത്, ആദ്യത്തെ ആ ഒരു ഇത് മാത്രം മതിയായിരുന്നല്ലോ, അതിന് വ്യൂസ് ഉണ്ടായിരുന്നല്ലോ, അതങ്ങനെ പോയിക്കൂടായിരുന്നു എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പം ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഞാൻ ഒന്ന് പുറകോട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് ഇല്ല, ഞാൻ പരാജയപ്പെട്ടു പോവില്ല, ഞാൻ ശ്രമിക്കും, വീണ്ടും ശ്രമിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ കണ്ടൻറ് തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് പിന്നെ ഞാൻ പതിയെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സഹായത്തോടു കൂടി പതിയെ കയറി വന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അത് എൻ്റെ അനുഭവം അതാണ്. പല ഇപ്പോൾ ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യത്തിലും ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ച് പുറകോട്ട് പോവേണ്ടിയിരുന്ന പല കാര്യങ്ങളും വീണ്ടും ശ്രമിച്ച് മുന്നോട്ട് വന്ന് അത് കയറിപ്പോകുന്ന കാര്യങ്ങൾ ഒരുപാടാണ്. അതുപോലെ തന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലും. നമുക്ക് ആദ്യം പരാജയങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ കാലിടറി പോവരുത്, നമ്മൾ പിന്നോട്ട് ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോവുക. പലരും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് വരെ ചോദിച്ചെന്നിരിക്കും. പക്ഷേ ഇതൊന്നും കേൾക്കാതിരിക്കുക, കേട്ടോ, പക്ഷെ ഇതിലെ കേട്ട് ഇതിലൂടെ പുറത്തേക്ക് വിടുക. നമുക്ക് ഉറച്ചൊരു തീരുമാനം, അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കല്ലിൽ കൊത്തി വെച്ചേക്കുന്നത് പോലെ നമ്മൾ ദൃഢമാക്കി വെക്കുക. അതല്ലാതെ അതിലെത്തിച്ചേരാതെ ഞാൻ പിന്നോട്ട് പോവില്ല എന്നൊരു തീരുമാനത്തിൽ എത്തി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റെസ്റ്റ് ചെയ്യുക, അത് വീണ്ടും ശ്രമിക്കുക. നമ്മൾ തോറ്റുപോയി എന്നുള്ള ഒരു പരാജയ ബോധം നമ്മുടെ മനസ്സിലേക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. നമ്മളുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിന്നെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്. എനിക്കതിന് കഴിയും, എന്നെ കൊണ്ട് അതിന് സാധിക്കും, ഞാൻ അവിടെ എത്തിച്ചേർന്നേ, ഇനി ഞാൻ മടങ്ങുള്ളൂ എന്ന ഒരു പൂർണ്ണ ഉറപ്പോടുകൂടി, പൂർണ്ണ തീരുമാനത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങുക തന്നെ വേണം.
നമ്മളൊരു കാരണവശാലും നമുക്ക് പണ്ട് വന്ന പരാജയങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. അത് കഴിഞ്ഞു പോയ കാര്യമാണ്, അതിനെ വിട്ടേക്കുക. നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ മനസ്സിൽ കാണുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുത്ത് ഒന്ന് എഴുതി നോക്കുക. ഒരു പേജിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് നേടിയിട്ടുള്ള നേട്ടങ്ങൾ, പരാജയങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കരുത്, അതിനെ മറന്നു കളയുക തന്നെ വേണം. നിങ്ങൾ നേടിയ കൊച്ചു കൊച്ചു നേട്ടങ്ങൾ തുടങ്ങി വലിയ നേട്ടങ്ങൾ വരെ ഒരു സൈഡിലൊന്ന് എഴുതി വെക്കുക. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ, അല്ലെങ്കിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നവും എഴുതി വെക്കുക. അതിലേക്ക് നിങ്ങൾ ഡെയിലി എന്നിട്ട് അതൊന്ന് എടുത്തു നോക്കുക. അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഓരോ വഴികൾ നിങ്ങൾ തെളിച്ച് 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 കൊണ്ടുവരിക. അതായത് നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് പല വഴികളുണ്ടാവും. ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ, അല്ലെങ്കിൽ എനിക്കത് എനിക്ക് ആ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് എത്ര വഴികളുണ്ട് എന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ഏത് വഴിയിലൂടെ പോയാൽ നമുക്കവിടെ എത്തിച്ചേരാം, എളുപ്പത്തിൽ എത്തിച്ചേരാം, വിജയിക്കാം എന്നുകൂടി നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കരുത്. ഇങ്ങനെ നമ്മൾ ഈ ഏത് വഴിയിലൂടെ പോയാൽ, ഏത് മാർഗത്തിലൂടെ പോയാൽ നമുക്ക് അവിടെ എത്തിച്ചേരാം എന്ന് ചിന്തിച്ച് 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 നമുക്ക് ഓരോരോ പുതിയ മാർഗങ്ങൾ തെളിഞ്ഞു വരികയും മൈൻഡ് സ്ട്രോങ് ആവുകയും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ ആരെങ്കിലും മുന്തിത്തള്ളി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ മൈൻഡ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ കുതിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഹാപ്പി ഡേ.